മനുഷ്യത്വമില്ലാത്ത കമ്മീഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അമിത വേഗത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ എസ് പി സഞ്ചരിച്ച വാഹനം ഇടിച്ച വൃദ്ധ ചികിത്സയ്ക്ക് വഴിയില്ലാതെ ദുരിതത്തിലാണെന്നുള്ളതാണ്. ഇവർക്ക് ചികിത്സയും സഹായവും നൽകാൻ എസ് പി ആയ റോബർട്ട് തയ്യാറായില്ലെന്നാണ് കുടുംബത്തിൻ്റെ പരാതി. കൊല്ലം ഓച്ചിറയിൽ ഒരാഴ്ച മുൻപാണ് എസ് പി റോബർട്ടിൻ്റെ വാഹനമിടിച്ച് സരസ്വതി എന്ന സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവം നടന്ന ആഴ്ചകൾ കഴിഞ്ഞിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. എണിന് നല്ല പരിക്കുണ്ട്, അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഇതിന് എത്ര നാൾ കിട്ടണമെന്നും എത്ര എന്തുവാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അമിത വേഗതയിലെത്തിയ കാറിടിച്ച് സരസ്വതിയുടെ ഇടുപ്പല്ല് തകർന്നു, ഇരു കാലുകൾക്കും ഒടിവ് പറ്റി. എഴുന്നേറ്റ് നടക്കാൻ മാസങ്ങളാകുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇക്കഴിഞ്ഞ 6-ാം തീയതിയാണ് വീട്ടുജോലിക്ക് പോയി മടങ്ങി വരികയായിരുന്ന സരസ്വതിയെ മനുഷ്യാവകാശ കമ്മീഷൻ എസ് പി സി എഫ് റോബർട്ടിന്റെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ കിടന്ന സരസ്വതിയെ ഒന്ന് ആശുപത്രിയിലെത്തിക്കാൻ പോലും ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല. പൈസ തരാം, നിങ്ങൾ ഓട്ടോ വിളിച്ചു പോ എന്നൊക്കെയാ പറഞ്ഞത്. പിന്നെ ആൾക്കാർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് ജീവൻ ഇത്രയെങ്കിലും രക്ഷിക്കാൻ പറ്റി. ഇതാണ് ഒരു സാറ് ചെയ്യേണ്ടത്. ചികിത്സയ്ക്ക് വൻതുക വേണ്ടിവരും. സംഭവം നടന്ന ദിവസങ്ങളായിട്ടും മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും ഒരാൾ പോലും ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സരസ്വതിയുടെ ഭർത്താവ് ഹൃദ്രോഗത്താൽ കിടപ്പിലാണ്. കടുത്ത സാമ്പത്തിക പരാധീനത കാരണം തുടർ ചികിത്സ നടത്താൻ പോലും ഈ കുടുംബത്തിനാകുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ടും സംഭവത്തെക്കുറിച്ച് അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ വിശദീകരണം. കൊല്ലത്ത് നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.